ഹരേ കൃഷ്ണ ഞാൻ ആനന്ദിനി ദേവിദാസി നമ്മൾ ഭഗവത്ഗീത യഥാരൂപം അധ്യായം 4 ശ്ലോകം 10 വരെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ഇന്ന് നമ്മൾ അധ്യായം 4 11ാമത്തെ ശ്ലോകം മുതലാണ് പറയുന്നത് എല്ലാവരും കേൾക്കുക ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ओम अज्ञानतिमिरांधस्य ज्ञानांजनशलाकय चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदांदिगं वंदेहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं वरिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णकरुणासिन्धो दीनबन्धो जगत्पते गोपेश गोपिकाकान्ता राधाकान्त नमोऽस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिंधुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नम ओं विष्णुपादाय कृष्ण प्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशदारिणे जया श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഇപ്പൊ നമ്മള് 11ാമത് ശ്ലോകം യേ യഥാ മാം പ്രപദ്യന്തേ താംസ്തഥൈവ ഭജാമ്യഹം മമ വത്മാവു വർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ യേ യാതൊരുവർ യഥാ യാതൊരു പ്രകാരം മാം എന്നെ പ്രപദ്യന്തേ ശരണം പ്രാപിക്കുന്നുവോ തഥാ ഏവ അപ്രകാരം തന്നെ അഹം ഞാൻ അവർക്ക് ഭജാമി പ്രതിഫലം നൽകുന്നു പാർത്ഥ അല്ലയോ പാർത്ഥ സർവശഃ സർവപ്രകാരേണയും മനുഷ്യാഹ മനുഷ്യർ മമ എൻ്റെ വർത്മ മാർഗത്തെ അനുവർത്തന്തെ പിന്തുടരുന്നു എന്നിൽ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു അല്ലയോ കുന്തിപുത്ര എല്ലാവരും എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു അപ്പോൾ കൃഷ്ണനെ എത്രത്തോളം നമ്മൾ ശരണം പ്രാപിക്കുന്നുവോ അത്രത്തോളമാണ് കൃഷ്ണൻ നമുക്ക് പ്രതിഫലം നൽകുന്നത് അല്ലെങ്കിൽ കൃഷ്ണൻ നമ്മളോടൊപ്പം ഉള്ളത് നമ്മൾ എത്രത്തോളം അദ്ദേഹത്തെ ആശ്രയിക്കുന്നു അത്രത്തോളമാണ് ശ്രീല പ്രഭുവാദർ എഴുതിയിരിക്കുന്ന ഭാവാർത്ഥമാണ് എല്ലാവരും കൃഷ്ണനെ അവിടുത്തെ വിവിധ ആവിർഭാവങ്ങളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും അന്വേഷിക്കുകയാണ് വ്യക്തിഭാവമില്ലാത്ത ബ്രഹ്മജ്യോതിസായും പരമാണുക്കൾ ഉൾപ്പെടെ എല്ലാ പദാർത്ഥങ്ങളിലും കുടികൊള്ളുന്ന സർവവ്യാപിയായ പരമാത്മാവായും പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ ഭാഗികമായി സാക്ഷാത്കരിക്കാം കൃഷ്ണനെ സമഗ്രമായി സാക്ഷാത്കരിക്കുന്നത് തികഞ്ഞ ഭക്തന്മാർ മാത്രമാണ് എവരുടെയും സാക്ഷാത്കാര ലക്ഷ്യം കൃഷ്ണനാണ് എവരും കൃഷ്ണനെ പ്രാപിക്കാനുള്ള തങ്ങളുടെ ആഗ്രഹത്തിന്റെ തോതനുസരിച്ച് സംതൃപ്തി നേടുന്നു അതീന്ദ്രിയ ലോകത്തിലും കൃഷ്ണൻ തന്റെ ശുദ്ധ ഭക്തന്മാരുമായി അവരുടെ അഭിലാഷ പ്രകാരം അതീന്ദ്രിയ ഭാവേന പ്രതികരിക്കുന്നു ഒരു ഭക്തൻ കൃഷ്ണനെ ശ്രേഷ്ഠനായ പ്രഭുവായും മറ്റൊരാൾ ആത്മസുഹൃത്തായും വേറൊരാൾ പുത്രനെന്ന നിലയിലും ഇനിയൊരാൾ കാമുകനായും കരുതി സ്നേഹിച്ചേക്കാം താന്താങ്ങളുടെ കൃഷ്ണനോടുള്ള പ്രേമ തീക്ഷ്ണതയ്ക്കനുസരിച്ച് ഈ ഭക്തന്മാർക്കെല്ലാം തുല്യമായി അദ്ദേഹം അഭീഷ്ടസിദ്ധി അരുളും അപ്പോ അതീന്ദ്രിയ ലോകത്തില് തന്റെ ശുദ്ധ ഭക്തന്മാര് ആ ഭക്തന്മാര് അവരുടെ അഭിലാഷം ഇപ്പം എന്താണ് ഒരു ഭക്തൻ കൃഷ്ണനെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പ്രഭുവായിട്ടാണ് കാണുന്നത് അപ്പൊ എന്താണ് താൻ ഒരു
ആ ഭക്തൻ ഒരു ദാസൻ എന്ന നിലയിലായിരിക്കും സേവനം ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണൻ തൻ്റെ ഭക്തന് മുന്നിൽ ആ പ്രഭുവായിട്ട് നിൽക്കും. മറ്റൊരാൾ ആത്മസുഹൃത്തായിരിക്കും. പിന്നെയോ വേറൊരാൾ പുത്രൻ എന്ന നിലയിൽ ആയിരിക്കാം. പിന്നെയോ ഇനിയൊരാൾ കാമുകനായും കരുതി സ്നേഹിച്ചേക്കാം. താന്താങ്ങളുടെ കൃഷ്ണനോടുള്ള പ്രേമ തീക്ഷ്ണതയ്ക്കനുസരിച്ച് ഈ ഭക്തന്മാർക്കെല്ലാം തുല്യമായി അദ്ദേഹം അഭീഷ്ട സിദ്ധിയരുളും. അപ്പൊ ഏത് വിധത്തില് കൃഷ്ണനെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ ഭക്തന്മാരുടെ ഇഷ്ടപ്രകാരം കൃഷ്ണൻ ആ അതത് ഭാവങ്ങളില് ആ ഭക്തന്മാർക്ക് വേണ്ട സന്തോഷം നൽകുന്നു. ഭഗവാനും വിവിധ തരക്കാരായ ആരാധകരും തമ്മിൽ ഭൗതിക ലോകത്തിലും ഇതേ വികാര വിനിമയങ്ങൾ നടക്കുന്നു. ഇവിടെയും ദിവ്യമായ ഭഗവധാമത്തിലും ഭക്തോത്തമന്മാർ ഭഗവാനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട്. ഈ ഭൗതിക ലോകത്തിലും ശുദ്ധ ഭക്തന്മാരുണ്ട്. അപ്പോ ആ ശുദ്ധ ഇവിടെ ഭൗതിക ലോകത്തിലുള്ള ഭക്തന്മാരുമായിട്ടാണെങ്കിലും കൃഷ്ണന് ഈ രീതിയില് സമ്പർക്കം പുലർത്താൻ സാധിക്കും എന്നുള്ളതാണ്. വ്യക്തിപരമായി ഭഗവാനെ സേവിക്കാനും പ്രേമപൂർണമായ സേവനത്താൽ അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കാനും അവർക്ക് കഴിയും. ആധ്യാത്മികമായി ആത്മഹത്യ ആഗ്രഹിക്കുന്ന അവ്യക്തികരവാദികളെയും ജീവാത്മാവിന്റെ വ്യക്തിഗതമായ നിലനിൽപ്പിനെ ഇല്ലാതാക്കി തന്റെ ബ്രഹ്മജ്യോതിസിൽ ലയിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ സഹായിക്കുന്നു. അപ്പൊ കൃഷ്ണനെ ഈ കൃഷ്ണന് എന്താണ് പരമമായിട്ടുള്ള സത്യത്തിന് രൂപമില്ല എന്ന് വാദിക്കുന്നവരെ പോലും കൃഷ്ണൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? തന്റെ ബ്രഹ്മജ്യോതിസില് ആത്മാക്കളെ ലയിപ്പിക്കുന്നു. ശാശ്വതാനന്ദ സാന്ദ്രമായ ഭഗവത് വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ അവർ കൂട്ടാക്കാറില്ല. അതുകൊണ്ട് സ്വന്തം വ്യക്തിത്വം നശിപ്പിച്ച അവർക്ക് അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലെ ആനന്ദം ആസ്വദിക്കാൻ സാധിക്കുകയില്ലതാനും. അപ്പൊ കൃഷ്ണനോടുള്ള ഭക്തി സേവനത്തിലെ ആനന്ദം ആസ്വദിക്കാന് പരമസത്യത്തിന് അല്ലെങ്കിൽ തന്റെ സ്രോതസ്സിന് രൂപമില്ല എന്ന് വാദിക്കുന്നവർക്കായി അവ്യക്തിഗതവാദികൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അവർക്ക് ഈ ഭക്തിയുടെ സേവനം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അവ്യക്തിഗത സത്തയിലും ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തവരിൽ ചിലർ തങ്ങളിൽ ഒളിഞ്ഞു കിടന്ന കർമ്മം ചെയ്യാനുള്ള ആഗ്രഹത്താൽ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു പോരാറുണ്ട്. ആധ്യാത്മിക ഗ്രഹങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട അക്കൂട്ടർക്ക് ഭൗതിക ഗ്രഹങ്ങളിൽ പ്രവർത്തിക്കാൻ വീണ്ടും ഒരു അവസരം കൊടുത്തിരിക്കുന്നു. അപ്പോ നമ്മളൊക്കെ എന്താണ് ഈ ഭൗതിക ലോകത്തില് ഭക്തന്മാരാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ കൂടിയും അവരെന്താണ് അവർക്ക് പറ്റിയത്? ആധ്യാത്മിക ലോകത്തിൽ അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ് ഭൗതിക ലോകത്തിൽ വന്നിട്ട് സേവനം ചെയ്യാനുള്ള അവസരം നൽകപ്പെട്ടിരിക്കുന്നത്. ഭലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവർക്ക് തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മങ്ങളുടെ അഭീഷ്ട ഫലങ്ങൾ യജ്ഞേശ്വരനായ ഭഗവാൻ കൊടുക്കുന്നു. യോഗശക്തികൾ അന്വേഷിക്കുന്ന യോഗികൾക്ക് അതും ലഭിക്കുന്നു. ഏതൊരാളുടെയും വിജയം ഭഗവത് കാരുണ്യത്തെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ കൃഷ്ണനെ നിഷേധിക്കുന്നവരെ പോലും സഹായിക്കുന്നത് ആര് തന്നെയാണ്? കൃഷ്ണൻ തന്നെയാണ്. എല്ലാത്തരം ആധ്യാത്മിക പ്രവൃത്തികളും പ്രക്രിയകളും ഒരേ വഴിയിലുള്ള വിജയത്തിന്റെ വിവിധ തട്ടുകൾ തന്നെ. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണമായ ഉന്നതിയിൽ എത്തുന്നതുവരെ എല്ലാ പരിശ്രമങ്ങളും അപൂർണ നിലയിലായിരിക്കും. ശ്രീമദ് ഭാഗവതം പറയുന്നു 2:3:10 അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. അകാമനാകട്ടെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ സ്ഥിതി പലതിലും കാംക്ഷയുള്ളവനാകട്ടെ മുമുക്ഷുവാകട്ടെ ഏതൊരാളും തീവ്രമായ ഭക്തിയോടെ കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്ന പരിപൂർണത നേടാൻ വേണ്ടി പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയാണ് വേണ്ടത്. 12 ശ്ലോകമാണ്. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജ്ഞ ഇഹ ദേവത ക്ഷിപ്രം ഹിമാനുഷ്യേ ലോകേ സിദ്ധിർഭവതി കർമ്മജാം. ഇഹ ഈ ലോകത്തിൽ കർമ്മണാം കർമ്മഫലങ്ങളുടെ സിദ്ധിം പൂർണതയെ കാംക്ഷന്ത ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കാംക്ഷിക്കുന്നവർ ദേവത ദേവതകളെ യജന്തേ യജ്ഞം കൊണ്ട് ആരാധിക്കുന്നു. ഹി തീർച്ചയായും മനുഷ്യ ലോകേ മനുഷ്യ സമുദായത്തിൽ കർമ്മജ ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിന്നുള്ള സിദ്ധി വിജയം ക്ഷിപ്രം വേഗത്തിൽ ഭവതി ഉണ്ടാകുന്നു. ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നത് മൂലം ദേവന്മാരെ ആരാധിക്കുന്നു. ഇവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ഫലം സിദ്ധിക്കാറുണ്ടല്ലോ. ശ്രീല പ്രഭുപാദരെഴുതിയിരിക്കുന്ന അർത്ഥമാണ് ഈ ഭൗതിക ലോകത്തിലെ ദേവന്മാരിൽ
കുറിച്ച് നമുക്ക് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. മഹാവിദ്വാൻമാരെന്ന് കരുതപ്പെടുന്നവരെങ്കിലും ബുദ്ധി കുറഞ്ഞ അത്തരക്കാർ ദേവന്മാരെ ഭഗവാൻ കൃഷ്ണന്റെ വിവിധ രൂപങ്ങളായി കരുതുന്നു. അപ്പോൾ വിവിധ ദേവന്മാരെ കൃഷ്ണന്റെ വിവിധ രൂപങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. വാസ്തവത്തിൽ ദേവന്മാർ ഭഗവാന്റെ വിവിധ രൂപങ്ങളല്ല. അപ്പോൾ കൃഷ്ണൻ തന്നെയാണ് ഈ വിവിധ ദേവന്മാരെന്ന് പറയും. അത് തെറ്റാണ്. കൃഷ്ണനല്ല, കൃഷ്ണന്റെ വിവിധ രൂപങ്ങളല്ല ആ ദേവന്മാർ. ഈശ്വരൻ ഏകനാണ്, അംശങ്ങൾ അസംഖ്യമാണ്. അപ്പം കൃഷ്ണൻ ഒന്നാണ്, ഒരാളേ ഉള്ളൂ കൃഷ്ണൻ. പക്ഷെ അദ്ദേഹത്തിന്റെ അംശങ്ങള് അസംഖ്യമാണ്. വേദോക്തം ഇതാണ്, നിത്യോ നിത്യ നിത്യോ നിത്യാനാം എന്നുവെച്ചാൽ എന്താണ്, ഈശ്വരൻ ഏകനാണ്. ഈശ്വര പരമ കൃഷ്ണ, കൃഷ്ണൻ ഒരാൾ മാത്രമാണ് സർവേശ്വരൻ. ഭൗതിക പ്രപഞ്ചത്തിന്റെ ഭരണത്തിന് അദ്ദേഹത്താൽ നിയമിതരായവരാണ് ദേവന്മാർ. പല നിലവാരത്തിലുള്ള ഭൗതിക ശക്തികളുള്ള ജീവാത്മാക്കളാണവർ. നിത്യാനാം എന്ന് പറഞ്ഞാൽ എന്താണ്, നാരായണൻ, കൃഷ്ണൻ, വിഷ്ണു എന്നിങ്ങനെ അറിയപ്പെടുന്ന സർവേശ്വരന് തുല്യരല്ല ഈ ദേവന്മാർ. ദേവന്മാരെയും സർവേശ്വരനെയും ഒരുപോലെ കാണുന്നവർ നാസ്തികരോ പാഷണ്ഡികളോ ആണ്. ദേവോത്തമന്മാരായ ബ്രഹ്മാവിനെയും ശിവനെയും കൂടി പരമപുരുഷനോട് ഉപമിക്കാനാവുന്നതല്ല. അപ്പോ ശിവനും ബ്രഹ്മാവും ഒന്നും കൃഷ്ണന്റെ വിവിധ രൂപങ്ങളല്ല. കൃഷ്ണൻ തന്നെയാണ് ശിവനും ബ്രഹ്മാവും എന്നുള്ള വാദം തെറ്റായിട്ടുള്ള വാദമാണ്. വാസ്തവത്തിൽ ദേവന്മാരായ ശിവബ്രഹ്മാദികളും സർവേശ്വരനെ ആരാധിക്കുന്നു. ആ ദേവന്മാരെല്ലാം ശിവനും ബ്രഹ്മാവും എല്ലാം ആരാധിക്കുന്നത് ആരെയാണ്, കൃഷ്ണനെയാണ്. എന്നാൽ ആശ്ചര്യം തന്നെ, മൃഗദേവത ആരാധന, മനുഷ്യാരാധന തുടങ്ങിയ തെറ്റായ ധാരണകൾക്ക് അടിമപ്പെട്ട് മനുഷ്യമുഖ്യരെ പൂജിക്കുന്നവരായിട്ട് ഇവിടെ പല മൂഢജനങ്ങളുമുണ്ട്. അപ്പോൾ ദേവന്മാരെ ആരാധിക്കുന്നത് തന്നെ ഒരു താഴ്ന്ന പരിപാടിയാണ്. താഴ്ന്ന തലത്തിലുള്ള ആളുകളാണ് ദേവന്മാരെ ആരാധിക്കുന്നത്. കൃഷ്ണനും ദേവന്മാരും തുല്യരാണെന്ന് വിചാരിക്കുന്നത് താഴ്ന്ന തരത്തിലുള്ള ആളുകളാണ്. അതൊരു താഴ്ന്ന അവബോധ തലമാണ്. അപ്പൊ പിന്നെ എന്താണ് ഈ പറയേണ്ടത്? മൃഗങ്ങളെ ആരാധിക്കുന്നവരെ പറ്റിയിട്ട് എന്താണ് പറയേണ്ടത്? മനുഷ്യരെ ആരാധിക്കുന്നവരെ പറ്റിയിട്ട് എന്താണ് പറയേണ്ടത്? അവരൊക്കെ എന്താണ്, മൂഢജനങ്ങളാണ്. മനുഷ്യ മുഖ്യരെ പൂജിക്കുന്നവരായിട്ട് ഇവിടെ പല മൂഢജനങ്ങളുമുണ്ട്. മൃഗ ദേവതാരാധന ചെയ്യുന്നത് മൂഢത്വമാണ്. ഇഹദേവത എന്ന പദം ഈ ഭൗതിക ലോകത്തിലെ പ്രഭാവശാലിയായ മനുഷ്യനെയോ ദേവനെയോ സൂചിപ്പിക്കുന്നു. ഭഗവാൻ നാരായണൻ അഥവാ കൃഷ്ണൻ, വിഷ്ണു ഈ ഭൗതിക ലോകത്തിൽ പെടുന്നില്ല. ഭൗതിക സൃഷ്ടിക്ക് അതീതനാണ് അദ്ദേഹം. അവ്യക്തിഗതവാദികളുടെ ആചാര്യനായ ശ്രീപാദ ശങ്കരാചാര്യർ പോലും നാരായണൻ അഥവാ കൃഷ്ണൻ ഭൗതിക സർഗത്തിന് അതീതനാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ടും മൂഢന്മാർ അല്ലെങ്കിൽ ഹൃദജ്ഞാനർ താമസം വിനാ ഫലം ലഭിക്കുന്നതിനായി ദേവന്മാരെ ആരാധിക്കുന്നു. ഫലം അവർക്ക് ലഭിക്കാറുമുണ്ട്. അപ്പോ ദേവതകളെ ആരാധിച്ചാൽ നമുക്ക് ഫലം ലഭിക്കും. എന്നാൽ ആ ഫലത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് ഇനി പറയുന്നത്. എന്നാൽ അങ്ങനെ കിട്ടിയ ഫലങ്ങൾ ക്ഷണികങ്ങളാണെന്നും ബുദ്ധി കുറഞ്ഞവർക്ക് വേണ്ടുന്നവയാണെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ബുദ്ധിശാലിക്ക് കൃഷ്ണാവബോധമുണ്ട്. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി നിസാരന്മാരായ ദേവന്മാരെ ആശ്രയിക്കുകയുമില്ല. ഈ ഭൗതിക ലോകത്തിലെ ദേവന്മാരും അവരുടെ ആരാധകരും പ്രപഞ്ചാവസാനത്തിൽ നശിച്ചു പോകുന്നു. ഭൗതികവും നശ്വരവുമത്രേ ദേവന്മാരിൽ നിന്ന് കിട്ടുന്ന വരദാനങ്ങൾ. എല്ലാ ഭൗതിക ലോകങ്ങളിലും ദേവന്മാരുൾപ്പെടെ അവയിലെ നിവാസികളും സർഗസമുദ്രത്തിലെ കുമിളകൾ മാത്രമാണ്. എന്നിരിക്കലും ഇവിടെ മനുഷ്യ സമുദായം ഭൂസ്വത്ത്, കുടുംബം, സുഖസൗകര്യങ്ങൾ എന്നീ ക്ഷണികങ്ങളായ ഭൗതിക ഭോഗങ്ങൾക്കായി പരക്കം പായുന്നു. ക്ഷണികങ്ങളായ അവ കൈവശപ്പെടുത്തുവാൻ വേണ്ടി ദേവന്മാരെയും സമൂഹത്തിൽ സ്വാധീന ശക്തി ചെലുത്തുന്ന മനുഷ്യരെയും ആരാധിക്കുകയും ചെയ്യുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനെ സേവിച്ച് ഒരു മന്ത്രിപദം നേടാൻ സാധിച്ചാൽ അത് വലിയ നേട്ടമായെന്നാണ് അവർ കരുതുന്നത്. താൽക്കാലിക ഗുണങ്ങൾക്ക് വേണ്ടി വമ്പന്മാരായ ജനനേതാക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് അവർ അഭീഷ്ടങ്ങൾ നേടുന്നുമുണ്ട്. അപ്പൊ ഈ ദേവതകളെ നമ്മളെ നമ്മളുടെ ആഗ്രഹങ്ങൾ നടത്തുന്നതിന് വേണ്ടി എങ്ങനെ പൂജിക്കുന്നുവോ അതുപോലെ ഭൗതികമായിട്ട് ഇത്തിരി ഉയർന്ന തലത്തിലുള്ള മനുഷ്യരെ ആളുകൾ പൂജിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അവരെ അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തി അവരിൽ നിന്ന് സ്ഥാനമാനങ്ങൾ കൈക്കലാക്കുന്നുണ്ട്. പണം, സമ്പത്ത്,
അങ്ങനെ തനിക്ക് ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടുന്ന കാര്യങ്ങള് മനുഷ്യരെ മനുഷ്യ മുഖ്യന്മാരെ പൂജിച്ചുകൊണ്ട് ഇവിടെ ആളുകള് നേടിയെടുക്കുന്നുണ്ട്. ഭൗതിക ജീവിത ക്ലേശങ്ങൾക്ക് ശാശ്വത പരിഹാരം നേടാൻ കൃഷ്ണാവബോധത്തെ ആശ്രയിക്കണമെന്ന് ഈ മൂഢന്മാർക്ക് തോന്നാറില്ല. അവരെല്ലാം ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നിൽ പരക്കം പായുന്നു. ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ചെറിയ ഒരു അവസരം ലഭിക്കുന്നതിനായി അവയുടെ ചുമതല വഹിക്കുന്ന ദേവന്മാരായ ജീവാത്മാക്കളെ അവർ പ്രീണിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രായേണ മനുഷ്യർക്ക് കൃഷ്ണാവബോധത്തിൽ താല്പര്യം ഉദിക്കാറില്ലെന്നും മറിച്ച് അവർ ഭൗതിക സുഖാസക്തരാകയാൽ ശക്തരായ ജീവാത്മാക്കളെ ആരാധിക്കുകയാണ് പതിവെന്നും ഈ ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത 13-ാമത് ശ്ലോകമാണ്. ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരം അഭിമാം വിദ്യ കർത്താരം അവ്യയം. മയാ എന്നാൽ ഗുണകർമ്മ വിഭാഗശ, ഗുണകർമ്മ വിഭാഗം അനുസരിച്ച് ചാതുർവർണ്യം അല്ലെങ്കിൽ മാനവ സമുദായത്തിന്റെ 4 വർണ്ണങ്ങൾ സൃഷ്ടം സൃഷ്ടിക്കപ്പെട്ടു. തസ്യ അതിന്റെ, കർത്താരമഭി പിതാവാണെങ്കിലും അവ്യയം നശരഹിതനായ മാം എന്നെ, അകർത്താരം അകർത്താവെന്ന വിധി നീ അറിയുക. പ്രകൃതി സഹജങ്ങളായ 3 ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിന്റെ കർത്താവ് എന്ന് അറിയുക. ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്ന ഭാവാർത്ഥമാണ്. എല്ലാറ്റിന്റെയും സൃഷ്ടികർത്താവാണ് ശ്രീ ഭഗവാൻ. ഏതൊന്നും അദ്ദേഹത്തിൽ നിന്നുളവായതാണ്, അദ്ദേഹം പുലർത്തിപ്പോരുന്നതാണ്, അവ നശിക്കുമ്പോൾ അദ്ദേഹത്തിൽ വിശ്രമിക്കുകയും ചെയ്യും. അതിനാൽ സമൂഹത്തിന്റെ 4 വിഭാഗങ്ങളുടെയും കർത്തൃത്വം അദ്ദേഹത്തിൽ തന്നെ. സത്വഗുണ പ്രധാനികളായതുകൊണ്ട് ബ്രാഹ്മണരെന്ന് പറയപ്പെടുന്ന ബുദ്ധിശക്തി കൂടിയവരാണ് ആദ്യത്തെ വിഭാഗം. അപ്പം ചാതുർവർണ്യത്തെ പറ്റിയിട്ട് വിശദമായിട്ട് പരാമർശിക്കുകയാണ് ഈ ഒരു വ്യാഖ്യാനത്തിൽ. ഏറ്റവും അധികം സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ശ്ലോകം ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ശ്ലോകമാണ്. ഈ ഒരു ചാതുർവർണ്യം എന്ന് പറയുന്നത് 4 വർണ്ണങ്ങള് വരുന്നത് എന്താണ്, നമ്മളില് ഏത് പ്രകൃതി ഗുണം ഏത് കൂടുതലുണ്ട്, ഈ 3 ഗുണങ്ങളുണ്ട്, സാത്വിക രാജസിക താമസിക ഗുണങ്ങളുണ്ട്. അപ്പൊ ഈ 3 ഗുണങ്ങളുടെ സ്വാധീനം അനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മളുടെ വർണ്ണം തീരുമാനിക്കാൻ സാധിക്കുന്നത്. നമ്മള് ഏത് ഈ 4 ബ്രാഹ്മണരാണോ ക്ഷത്രിയരാണോ വൈശ്യരാണോ ശൂദ്രരാണോ എന്നുള്ളത്, ആ 4 വർണ്ണം തീരുമാനിക്കപ്പെടുന്നത് നമ്മളുടെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെയോ നമ്മളുടെ അവബോധത്തില് ഏത് പ്രകൃതി ഗുണമാണോ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ വർണ്ണം നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോ 1-ാമത്തെ കാര്യം പറയുകയാണ്, ആരാണ് ബ്രാഹ്മണർ? സത്വഗുണ പ്രധാനികളായതുകൊണ്ട് ബ്രാഹ്മണരെന്ന് പറയപ്പെടുന്ന ബുദ്ധിശക്തി കൂടിയവരാണ് ആദ്യത്തെ വിഭാഗം. അപ്പോ സാത്വിക ഗുണമാണ്, ഭൗതിക പ്രകൃതിയില് നമ്മള് ബന്ധപ്പെടുമ്പോ നമുക്ക് നമ്മളിവിടെ ജന്മം എടുക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മള് ഈ 3 ഗുണങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നത് കൊണ്ടാണ്. 3 ഗുണങ്ങൾ നമ്മളില് ഉള്ളത് കൊണ്ടാണ് നമ്മള് ഈ ഒരു ഭൗതിക പ്രകൃതിയില് നമ്മള് ശരീരം സ്വീകരിക്കുന്നത്. അപ്പോ സാത്വിക ഗുണമാണ് കൂടുതലുള്ളത് എങ്കില്, പ്രധാനമായിട്ടുള്ളത് സാത്വിക ഗുണമാണ് എങ്കില് അവരെയാണ് നമ്മള് ബ്രാഹ്മണരെന്ന് വിളിക്കുന്നത്. പിന്നെന്താണ്, അവര് കഴിഞ്ഞ ജന്മങ്ങളില് ഇന്ദ്രിയ ആസ്വാദന പ്രവണത അല്ലെങ്കിൽ കൂടുതല് പാപങ്ങള് ചെയ്തിട്ടില്ലാത്തവരാണ് എങ്കിലാണ് സാത്വിക ഗുണം നമ്മളില് കൂടുതലായിട്ട് ഉണ്ടാവുക. മനുഷ്യനായിട്ട് ജന്മം കിട്ടുമ്പോ തന്നെ സാത്വിക ഗുണം കൂടുതലായിട്ട് ഉണ്ടാകണമെങ്കില് നമ്മൾ അധിക ഇന്ദ്രിയാസ്വാദനങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ജന്മത്തില്, അല്ലെങ്കിൽ കൂടുതൽ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളാണ്, സത്വഗുണ പ്രധാനമായിട്ടുള്ള കർമ്മങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ളത് എങ്കിലാണ് നമുക്ക് ബ്രാഹ്മണ ഗുണം നമ്മളില് ഉണ്ടാകുന്നത്.
ക്ഷത്രിയരെന്ന് വിളിക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗക്കാരെ രജോ ഗുണ പ്രധാനികളായതുകൊണ്ട് ഭരണാധികാരികളായി. അപ്പോൾ ക്ഷത്രിയ ഗുണ ക്ഷത്രിയരുടെ പ്രത്യേകത എന്താണ്? അവരിൽ രജോ ഗുണമാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരെ ഭരണാധികാരികളായിട്ട് എടുക്കുന്നത്. മൂന്നാമത്തേതായ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട വ്യാപാരികൾ രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ സമ്മിശ്ര അവസ്ഥയിൽ വർത്തിക്കുന്നു. അപ്പൊ ക്ഷത്രിയർക്ക് എന്താണ്? ഇന്ദ്രിയ ആസ്വാദന പ്രവണതയുണ്ട്. അപ്പോ അതാണ് എല്ലാവരെയും ഭരിക്കുക എന്നുള്ളത് എന്താണ്? ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ ഭാഗം തന്നെയാണ്. അവരില് രജോ ഗുണമാണ് കൂടുതലുള്ളത്. എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള പ്രവണത, അത് രജോ ഗുണത്തിന്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തേതായ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട വ്യാപാരികള് രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ സമ്മിശ്ര അവസ്ഥയിൽ വർത്തിക്കുന്നു. അപ്പോ വൈശ്യരെന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? നമ്മളില് രാജസിക താമസിക ഗുണങ്ങളാണ് കൂടുതലുള്ളത് എങ്കിൽ നമ്മള് വൈശ്യ വിഭാഗത്തില് പെടുന്നവരാണ്. തമോ ഗുണ പ്രധാനരായ തൊഴിലാളികളാണ് നാലാം വിഭാഗത്തിൽപ്പെട്ട ശൂദ്രർ. അപ്പോ ഈ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട വ്യാപാരികൾ എന്താണ്? ഇന്ദ്രിയ ആസ്വാദന പ്രവണതയുണ്ട്. അതുപോലെ തന്നെ ചില കൂടുതൽ സമയം എന്താണ്, കൂടുതൽ സമയവും രജോ ഗുണ പ്രധാനമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കും അവര് ചെയ്യുന്നത്. അവർക്ക് ഇന്ദ്രിയ ആസ്വാദന പ്രവണത കൂടുതലായിരിക്കും, ക്ഷത്രിയരെ അപേക്ഷിച്ചിട്ട് കൂടുതലായിരിക്കും. പിന്നെന്താണ് അവർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നോ, എന്താണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നോ, അല്ലെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ പ്രാധാന്യം എന്താണെന്നോ, ഇതൊന്നും അവര് അറിയാൻ വേണ്ടിയിട്ട് മെനക്കെടാറില്ല. അതിനാൽ അത് എന്തുകൊണ്ടാണ് അവര് കൂടുതൽ ഇന്ദ്രിയ ആസ്വാദനത്തിലാണ്? ക്ഷത്രിയരെയും ബ്രാഹ്മണരെയും താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ വൈശ്യരെന്ന് പറയുന്നത് കൂടുതൽ ഇന്ദ്രിയ ആസ്വാദന പ്രവണത കാണിക്കുന്നവരാണ്. അതാണ് അവരിൽ ഏറ്റവും കൂടുതലുള്ള ഗുണം എന്ന് പറയുന്നത് എന്താണ്? രാജസിക താമസിക ഗുണങ്ങളാണ്. തമോ ഗുണ പ്രധാനരായ തൊഴിലാളികളാണ് നാലാം വിഭാഗത്തിൽപ്പെട്ട ശൂദ്രർ. അപ്പോ ശൂദ്രരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവരില് എന്താണ്, താമസിക ഗുണമാണ് ഏറ്റവും അധികമുള്ളത്. അവർക്ക് ഒരു ജ്ഞാനത്തിലും, ഭൗതികമായിട്ടുള്ള ജ്ഞാനത്തിലാണെങ്കിൽ കൂടും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോ നമ്മൾ ഈ കലിയുഗത്തിലെ ജന്മമെടുത്തിട്ടുള്ളവരെല്ലാം എന്താണ്? ശൂദ്രരാണ്. നമ്മളിൽ ഏറ്റവും കൂടുതലുള്ള ഗുണം എന്താണ്? താമസിക ഗുണമാണ്. എന്താണ് ഈ ആധ്യാത്മികമായിട്ടുള്ള അറിവിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. മേൽപ്പറഞ്ഞ ചതുർവർണ്ണങ്ങളെ, സമൂഹത്തിന്റെ നാല് വിഭാഗങ്ങളെ സൃഷ്ടിച്ചുവെങ്കിലും ഭഗവാൻ ഇവയിൽ ഒന്നിലും ഉൾപ്പെടുന്നില്ല. മനുഷ്യ സമൂഹം അനേകം ബദ്ധജീവാത്മാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം മാത്രമാണ്. അദ്ദേഹം അങ്ങനെയുള്ള ഒരു ബദ്ധജീവനല്ലോ. അപ്പോ കൃഷ്ണൻ ഈ ചതുർവർണ്ണങ്ങളെ സൃഷ്ടിച്ചു, പക്ഷെ ആ ചതുർവർണ്ണങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അവയിലൊന്നിലും ഭഗവാൻ ഉൾപ്പെടുന്നില്ല. മനുഷ്യ സമൂഹം അനേകം ബദ്ധജീവാത്മാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം മാത്രമാണ്. അദ്ദേഹം അങ്ങനെയുള്ള ഒരു ബദ്ധജീവനല്ല. മറ്റേതു ജന്തു സമൂഹത്തെയും പോലെ തന്നെയാണ് മനുഷ്യ സമുദായവും. മുൻപറഞ്ഞ വർണ്ണ വിഭാഗങ്ങൾ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മൃഗപ്രായരായ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും തന്മൂലം അവർക്ക് കൃഷ്ണാവബോധം സിദ്ധിക്കുന്നതിനുമായിട്ടാണ്. അപ്പോ ഈ ശൂദ്രനാണെങ്കിലും ശൂദ്രര് താമസിക ഗുണമാണ് അവരില് കൂടുതലുള്ളത്. വൈശ്യരില് രാജസിക താമസിക ഗുണങ്ങളാണ് കൂടുതലുള്ളത്. ക്ഷത്രിയരില് രജോ ഗുണമാണ്. ബ്രാഹ്മണരില് സാത്വിക ഗുണമാണ്. ഇതെല്ലാം എന്താണ്? ഭൗതിക ഗുണങ്ങളാണ്. അപ്പോ ഈ ഭൗതിക ഗുണങ്ങളിൽ നിന്നും ഇവിടെ പെട്ടുകിടക്കാണ് ഈ ജീവാത്മാക്കള് ഈ മനുഷ്യ ശരീരം സ്വീകരിച്ചിട്ട് അല്ലെ. അപ്പോ ഈ ഗുണങ്ങള്, ഈ ഗുണങ്ങളുടെ ഈ ഒരു മാലിന്യത്തിൽ നിന്ന് നമ്മൾ മുക്തരാകണം. നമ്മളുടെ അവബോധം ഈ മൂന്ന് ഗുണങ്ങൾ വിട്ടിട്ട് ഉയരണം, എങ്ങോട്ട് വരണം? ശുദ്ധ സാത്വിക അവബോധത്തിലേക്ക് വരണം. കൃഷ്ണനുമായിട്ട് എപ്പോഴും സംഘമുണ്ടാകുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കൃഷ്ണനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും സ്മരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ അവബോധത്തെ നമുക്ക് ഉയർത്താൻ സാധിച്ചാല് നമുക്ക് എന്താണ്, നമ്മൾ ആ ഒരു ശുദ്ധ സാത്വിക അവബോധത്തിലെത്തും. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു
ഈയൊരു ജനന മരണ ചക്രം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്നത്, കൃഷ്ണന്റെ അടുത്തേക്ക് നമുക്ക് മടങ്ങി പോകാൻ സാധിക്കുന്നത്. അപ്പോ ഈ ചാതുർവർണ്ണ്യം കൃഷ്ണൻ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഈ ഒരു അമിതമായിട്ടുള്ള ഇന്ദ്രിയ ആസ്വാദന പ്രവണത മൂലം നമ്മളിൽ ഈ മൂന്ന് ഗുണങ്ങൾ ഇങ്ങനെ ഏറെയും കുറഞ്ഞും കിടക്കുകയാണ് അല്ലെ. ഈ ഗുണങ്ങൾ നമ്മളെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ക്രമേണ നമുക്ക് ഈ ഒരു ബദ്ധ ജീവിതത്തിൽ കെട്ടുപിണങ്ങി കിടക്കുന്ന നമ്മളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ ക്രമേണ നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്ന് ശുദ്ധ സാത്വിക അവബോധത്തിലേക്ക് അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചാതുർവർണ്ണ്യം കൃഷ്ണൻ സൃഷ്ടിച്ചത്. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് ഏത് പ്രവൃത്തിയിലാണ് താല്പര്യമെന്ന് നിശ്ചയിക്കുന്നത് അയാൾ ആർജിച്ച പ്രകൃതി ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭിന്നങ്ങളായ പ്രകൃതി ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ജീവിത ലക്ഷണങ്ങളെ ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. കൃഷ്ണാവബോധമുള്ള ഒരു മനുഷ്യൻ ബ്രാഹ്മണനേക്കാൾ ഉത്കൃഷ്ടനാണ്. അപ്പം ഇത് എന്താണ്, ഈ ഒരു ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളവയാണ്. എന്നാല് കൃഷ്ണഭക്തിയിലേക്ക് വരുന്ന ഒരു ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണാവബോധം ഉറച്ച അല്ലെങ്കിൽ എപ്പോഴും കൃഷ്ണസ്മരണയില് ജീവിക്കുന്ന, കൃഷ്ണന് വേണ്ടിയിട്ടുള്ള സേവന കർമ്മങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവ് ഈ പ്രകൃതി ഗുണങ്ങളുടെ ഒന്നും സ്വാധീന ശക്തിയില് പെടുന്നില്ല. ആ വ്യക്തി എന്താണ്, ശുദ്ധ സാത്വിക അവബോധത്തില് അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തില് എപ്പോഴും നിലനിൽക്കുന്നു. ആ അങ്ങനെ ഒരു വ്യക്തി ഈ ചാതുർവർണ്ണ്യത്തില് ഈ ഒരു വിഭാഗത്തില് പെടുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്, അങ്ങനെ കൃഷ്ണഭക്തൻ, അങ്ങനെയുള്ള ഒരു കൃഷ്ണഭക്തൻ, ശുദ്ധ സാത്വിക അവബോധത്തിൽ എത്തിച്ചേർന്ന ഒരു ശുദ്ധഭക്തൻ അല്ലെങ്കിൽ നിരന്തരം കൃഷ്ണസ്മരണയില് നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു ശുദ്ധഭക്തൻ ബ്രാഹ്മണനേക്കാൾ ഉയർന്ന നിലയിലാണ്, ഉത്കൃഷ്ട പദത്തിലാണ്. ബ്രഹ്മം അഥവാ സർവോത്കൃഷ്ടമായ നിരപേക്ഷ തത്വം അറിയേണ്ടവരാണ് ബ്രാഹ്മണർ. അപ്പോ സാത്വികമായിട്ടുള്ള അവബോധത്തിൽ എത്തിക്കഴിഞ്ഞാല് ആ അവബോധത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ആധ്യാത്മിക ശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ ഒരു ആധ്യാത്മിക ശാസ്ത്രം മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയെയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അറിവ് നേടുന്ന വ്യക്തിയെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ അവരിൽ ഒട്ടുമുക്കാലും കൃഷ്ണന്റെ അവ്യക്തിഗത ബ്രഹ്മഭാവത്തെയാണ് സമീപിക്കുന്നത്. കൃഷ്ണന്റെ രൂപമുള്ള ആ കൃഷ്ണന്റെ രൂപത്തോട് അവരൊരിക്കലും താല്പര്യം പ്രകടിപ്പിക്കാറില്ല. രൂപമില്ലാത്ത അവസ്ഥ, അതിനെ പറ്റിയിട്ടുള്ള അറിവ് നേടുന്നതിലാണ് ഈ സാത്വികമായിട്ടുള്ള അവബോധത്തിൽ എത്തിച്ചേരുന്ന ബ്രാഹ്മണര് പോലും താല്പര്യപ്പെടുന്നത്. എന്നാൽ ബ്രാഹ്മണ്യത്തിന്റെ ആ പരിമിത വിജ്ഞാനത്തിനപ്പുറം കടന്ന് പരമപുരുഷനായ ഭഗവാനെ അറിയുന്നവരാണ് കൃഷ്ണാവബോധമുള്ളവൻ അഥവാ വൈഷ്ണവൻ. അപ്പോ വൈഷ്ണവന്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രത്തോളം ഉയർന്ന തലത്തിലുള്ളതാണ് എന്ന് ഇവിടെ പറയുകയാണ്. ബ്രാഹ്മണൻ എന്താണ് ആധ്യാത്മിക ജ്ഞാനത്തെ പറ്റിയിട്ട്, തന്റെ നിലനിൽപ്പിനെ പറ്റിയിട്ട്, താൻ ആരാണ് എന്നുള്ള ആ ഒരു ചോദ്യത്തിന്റെ ആ ഉത്തരം അന്വേഷിക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ. ഓക്കെ, പക്ഷേ പിന്നെന്താണ്, ആ ഉത്തരം അന്വേഷിക്കുമ്പോ തന്നെ ആ വ്യക്തി ഒരിക്കലും ചിന്തിക്കുന്നില്ല കൃഷ്ണൻ എന്താണ് തന്റെ ആ ഒരു സ്രോതസ്സിന് അല്ലെങ്കിൽ ആ പരമസത്യത്തിന് രൂപമുണ്ട് എന്നുള്ള ആ ഒരു സത്യത്തെ ആ വ്യക്തി അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എങ്കില് എന്താണ് അവ്യക്തിഗത വാദത്തില് നിലനിൽക്കുകയാണ് എങ്കില് ആ വ്യക്തി ഒരിക്കലും ഒരു കൃഷ്ണ ഭക്തന്റെ ആ ഒരു തലത്തിനടുത്ത് എത്തുന്നില്ല. അപ്പോ ആ ബ്രാഹ്മണ്യത്തിന്റെ പരിമിത വിജ്ഞാനത്തിനപ്പുറം കടന്ന് പരമപുരുഷനായ ഭഗവാനെ അറിയുന്നവനാണ് കൃഷ്ണാവബോധമുള്ളവൻ അഥവാ വൈഷ്ണവൻ. ശ്രീരാമൻ, നരസിംഹം, വരാഹം മുതലായ കൃഷ്ണന്റെ വിവിധ സമ്പൂർണ്ണ വിസ്തരണങ്ങളെ കുറിച്ചുള്ള അറിവ് ഉൾക്കൊള്ളുന്നുണ്ട് കൃഷ്ണാവബോധം. ഏതായാലും മനുഷ്യരുടെ ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്ക് അതീതനാണ് കൃഷ്ണനെന്നിരിക്കെ കൃഷ്ണാവബോധം സിദ്ധിച്ചവനും മനുഷ്യവർഗത്തിലെ വിഭാഗീയതയ്ക്ക് അതീതനാണ്.
അപ്പോൾ കൃഷ്ണഭക്തന്മാർ ഈ ഒരു ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെടുന്നില്ല. അവരീ ചാതുർവർണ്ണയത്തിൻ്റെതായിട്ടുള്ള യാതൊരു നിയമങ്ങളോ നിബന്ധനകളോ പാലിക്കേണ്ട ആവശ്യമില്ല. ജാതി, രാഷ്ട്രം, ഇനം തുടങ്ങിയവയിൽ ഏതിനെ മുൻനിർത്തിക്കൊണ്ടുള്ളതായാലും അത് അങ്ങനെ തന്നെ. അപ്പോ കൃഷ്ണൻ എപ്രകാരമാണോ ഈ ചാതുർവർണ്ണയ വ്യവസ്ഥിതിക്ക് അതീതനായി നിൽക്കുന്നത്, അതുപോലെ തന്നെയാണ് കൃഷ്ണഭക്തനും. കൃഷ്ണന്റെയും കൃഷ്ണഭക്തന്റെയും സ്ഥാനം, അല്ലെങ്കിൽ എങ്ങനെയാണോ ആ ത്രിഗുണങ്ങള് കൃഷ്ണനെ ബാധിക്കാതിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് കൃഷ്ണസ്മരണയിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കൃഷ്ണന് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശുദ്ധ ഭക്തനും ഈ ഭൗതികമായിട്ടുള്ള ത്രിഗുണങ്ങൾക്ക് എപ്പോഴും അതീതനാണ്. ആ ഒരു ശുദ്ധ സാത്വിക അവസ്ഥയിൽ എപ്പോഴും കൃഷ്ണാവബോധത്തിൽ നിലനിൽക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും ഈ ഒരു ചാതുർവർണ്ണത്തിന്റെ നിയമങ്ങളോ നിബന്ധനകളോ നിഷ്ഠകളോ ഒന്നും പാലിക്കേണ്ടതില്ല. അപ്പൊ എങ്ങനെയാണ്, എന്താണ് ആ ഒരു കൃഷ്ണഭക്തിയിലേക്ക് വരുന്നതിനുള്ള ആദ്യത്തെ പടി എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നിരന്തരം ജപം ചെയ്യുക. അപ്പൊ ഈ കൃഷ്ണനാമം എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണന്റെ അവതാരം തന്നെയാണ്. കൃഷ്ണനുമായിട്ട് നമുക്ക് സംഘം ഉണ്ടാവുകയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മള് ജപിക്കുമ്പോൾ. അപ്പൊ എന്താണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഈ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മൂന്ന് ഗുണങ്ങള് അദ്ദേഹത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല. സാത്വിക, രാജസിക, താമസിക ഗുണങ്ങള് അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഈ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള വ്യക്തിയല്ല അദ്ദേഹം. അപ്പോ നമ്മള് നിരന്തരം ഈ നാമത്തിലൂടെ കൃഷ്ണനുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോ നമുക്കും കൃഷ്ണന്റെ അതേ ഗുണം നമ്മളില് ഉണ്ടാകുന്നു. ഏതാണ്? കൃഷ്ണസ്മരണയിൽ നമ്മൾ എപ്പോഴും ഏർപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ നമ്മള് അതീന്ദ്രിയമായിട്ടുള്ള അവബോധത്തില് എത്തിച്ചേരുന്നു. പക്ഷെ അതിനത്രത്തോളം നമുക്ക് ശുദ്ധത വരണം. നമ്മൾ ഈ ഭൗതിക ഗുണങ്ങൾക്ക് അതീതരാകണം. ഭൗതിക ഗുണങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. നമ്മളിലുള്ള ഈ ഒരു ഭൗതിക പ്രകൃതിയെ ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ, ഇന്ദ്രിയ ആസ്വാദന പ്രവണതകളെല്ലാം മാറി നമുക്ക് ആ ശുദ്ധത കൈവരണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു അതീന്ദ്രിയ സ്ഥിതിയിൽ നിലനിൽക്കാൻ സാധിക്കുന്നത്. അപ്പോ എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ജയ് ശ്രീരാം.